ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജഡ്വ്ലോഗ്സ്. ജഡ്വ്ലോഗ്സിന്റെ നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനോ പെയിന്റിങ്ങോ അല്ല, എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിങ്ങുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ബോട്ടിൽ എന്ന് വെച്ചാൽ എസൻസിൻ്റെ ഒരു കാലിക്കുട്ടിയാണ്. ഇതാണ് ഞാൻ ഹോം ഡെക്കറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ബേസ് കോട്ട് അടിക്കണം. എല്ലാ വീഡിയോസിലും ചെയ്യുന്നവരും തന്നെ ഫസ്റ്റ് ഒരു ബേസ് കോട്ട് അടിക്കണം. അതൊരു മൂന്ന് കോട്ടെങ്കിലും ഈ അടിച്ച് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം വേണം നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബേസ് കോട്ട് അടിച്ചോ. എസൻസ് ബോട്ടിൽ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബേസ് കോട്ട് അടിക്കണം. ബേസ് കോട്ട് ഞാനിവിടെ അടിച്ചിരിക്കുന്നത് രണ്ട് കളറിൻ്റെ കോമ്പിനേഷനാണ്, ബ്രൗണും വൈറ്റും. അപ്പോൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ബോട്ടിലേക്ക് പെയിൻറ്റ് ഇതുപോലെ അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, മിനിമം ഒരു മൂന്ന് കോട്ടെങ്കിലും ബോട്ടിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ആദ്യത്തെ കോട്ട് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം രണ്ടും മൂന്നും കോട്ട് അടിക്കുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാനിവിടെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് പിങ്ക് അക്രൈലിക് പെയിൻറ് യൂസ് ചെയ്ത് ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബ്രഷ് യൂസ് ചെയ്ത് സിമ്പിളായിട്ടൊരു റഫ് ടച്ച് ഞാനിവിടെ ബോട്ടിൽ ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് വേണമെങ്കിൽ ക്യാപ്ചർ ചെയ്ത് ബോട്ടിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഞാനൊരു ഒരു സെക്ഷൻ മാത്രം, ഒരു ഫേസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് ഞാനിപ്പോൾ ഈ ബോട്ടിലാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്ലവേഴ്സ് ഓൾറെഡി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് യെല്ലോ അക്രൈലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഓരോ ഡോട്ട്സ് കൊടുക്കുന്നു, അതായത് ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ പൂപ്പൊടിയായിട്ട്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് സ്റ്റെമും ലീഫും കൂടി വേണം. അപ്പോൾ അതിനുവേണ്ടി ലീഫ് ഗ്രീൻ അക്രൈലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഞാൻ സ്റ്റെമ്മും ലീഫും ഡിസൈൻ ചെയ്യുകയാണ്. ജസ്റ്റ് ഫിനിഷിങ്ങിന് വേണ്ടി ഞാൻ അടുത്തതായിട്ട് വുളൻ ത്രെഡ്, ഗ്രീൻ കളറിൻ്റെ വുളൻ ത്രെഡ് അതിൻ്റെ ടോപ്പിൽ ഞാൻ ചുറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ഡിസൈനാണിത്, ബോട്ടിൽ ആർട്ടാണിത്. വലിയ ടൈം കൺസ്യൂമർ ഒന്നുമില്ല. അപ്പോൾ നല്ലൊരു ഹോം ഡെക്കർ കൂടിയാണ് ഇത്. വോൾ ഹാങ്ങിങ്ങിന് പറ്റിയൊരു ഐറ്റം കൂടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു നല്ല എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ബൈ.